നമ്മുടെ മക്കൾക്ക് ശാരീരികമായ വികാസത്തിനാണ് ഇന്ന് ബഹുഭൂരിഭാഗം രക്ഷിതാക്കളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരീരികമായ വളർച്ചയ്ക്ക് അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് ഭക്ഷണം നൽകാൻ, അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. പക്ഷെ മക്കൾക്ക് ലഭിക്കേണ്ട ഒരു ആത്മീയമായ വളർച്ചയുണ്ട്, മക്കളുടെ മാനസികമായ വളർച്ചയുണ്ട്. അതിന് കരുത്തു നൽകാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, മക്കൾക്ക് ഭക്ഷണം നൽകാൻ മാതാപിതാക്കളുടെ ആവശ്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം. മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ മാതാപിതാക്കളുടെ ആവശ്യമില്ല എന്ന യാഥാർത്ഥ്യം. പക്ഷേ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും മാതാപിതാക്കളല്ലാതെ വേറെ ഒരാളും അധ്വാനിക്കൂല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. പിതാവില്ലാത്ത എത്ര മക്കൾ ഇവിടെ സുന്ദരമായി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാതാപിതാക്കളില്ലാത്ത എത്ര അനാഥകൾ ഇവിടെ നല്ല വസ്ത്രം ധരിച്ച്, നല്ല ഭക്ഷണം കഴിച്ച് വളരെ നല്ല രീതിയിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആത്മീയമായ വളർച്ച നൽകാൻ ഒരു ചാരിറ്റിയോ ഒരു സംഘടനയോ ഒരു റിലീഫ് പ്രവർത്തകരോ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മക്കളുടെ ശാരീരിക വളർച്ച എന്നതിലുപരി മക്കൾക്ക് ആത്മീയമായ മാനസികമായ വളർച്ചയ്ക്ക് കരുത്തു നൽകേണ്ടത് മാതാപിതാക്കളാണ്. അതിനാദ്യം നമ്മുടെ മാതാപിതാക്കൾ വിദ്യാസമ്പന്നരായിരിക്കണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ കാസർഗോഡ് ജില്ലയുടെ വിദ്യാഭ്യാസ മേഖലകൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ, മനസ്സിലാക്കി നോക്കുമ്പോൾ, ബഹുഭൂരിഭാഗം ആളുകളും ഡിഗ്രിയോടുകൂടി പഠനം അവസാനിപ്പിക്കുകയും പിന്നെ പ്രവാസികൾ അല്ലെങ്കിൽ ഗൾഫ് എന്ന ചിന്ത അവരുടെ തലയിൽ കയറി വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദി മാതാപിതാക്കളാണ്. വിദ്യാഭ്യാസമുള്ള ആളുകൾക്കേ വിഷൻ ഉണ്ടാവുള്ളൂ, കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. കാഴ്ചപ്പാടുകളാണ് മക്കളെ ഏതു രീതിയിൽ വളർത്തണമെന്ന ചിന്ത മാതാപിതാക്കൾക്ക് നൽകുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കൾ മക്കളെ ഡോക്ടറാക്കണമെന്നാഗ്രഹിക്കും, എഞ്ചിനീയറാക്കണമെന്നാഗ്രഹിക്കും, ഒരു ബിസിനസ്സുകാരനാക്കണമെന്നാഗ്രഹിക്കും, പല ചിന്തകളും അവർക്കുണ്ടാകും. പക്ഷേ മക്കളുടെ അകത്തളങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന കഴിവിനെ തിരിച്ചറിയാൻ ആ മാതാപിതാക്കൾക്ക് കഴിയില്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച മേഖലകളിലായിരിക്കില്ല ഈ മക്കൾ ആഗ്രഹിക്കുന്ന വളർച്ച. മക്കളൊന്നാഗ്രഹിക്കും, നിങ്ങൾ മറ്റൊരു വഴിയിലേക്ക് മക്കളെ വഴിത്തെളിച്ചുവിടും. അതിൻ്റെ ഫലം, അതിൻ്റെ റിസൾട്ട് പരാജയമായിരിക്കും. മക്കൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു എഞ്ചിനീയർ ആവാൻ, നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഒരു സയൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു മേഖലകളിൽ. മക്കൾക്ക് അതിനോട് താല്പര്യമില്ല. നിങ്ങളുടെ നിർബന്ധം കൊണ്ട് മക്കളുടെ ഭാവിയിൽ വലിയൊരു തടസ്സമായി അത് മാറുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വളരെ പ്രധാനമായി മാതാപിതാക്കൾ വിദ്യാസമ്പന്നരായിരിക്കണം എന്നുള്ളത് മക്കളുടെ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മാതാപിതാക്കൾ വിദ്യാസമ്പന്നരാകുമ്പോൾ ഏത് രീതിയിൽ ഏത് മേഖലകളിലേക്ക് മക്കളെ നയിക്കണമെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് മക്കൾക്കുണ്ടാകും. അവർ വിദ്യാഭ്യാസ സമ്പന്നരല്ലെങ്കിലോ അവർക്കറിയില്ല എന്ത് പഠിപ്പിക്കണം, എങ്ങനെ കൊണ്ടുപോകണം, ഇവൻ്റെ അകത്തളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണ്, അവർക്കത് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ ബഹുഭൂരിഭാഗം രക്ഷിതാക്കളും പ്രവാസികളായതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ വിദ്യാസമ്പന്നരായ മക്കൾ, വിദ്യാസമ്പന്നരായ രക്ഷിതാക്കളുടെ മക്കൾ അങ്ങനൊരു പ്രവാസ ലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ നന്നായി പഠിക്കുന്നു, അവർ പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു, അവർ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുള്ള പ്രോത്സാഹനം രക്ഷിതാക്കളിൽ നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്കൊരു ഗൾഫോ ഒരു പ്രവാസ ലോകമോ അവർ സ്വപ്നം കാണുന്നില്ല, മാതാപിതാക്കൾ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറയുടെ ശേഷം ഇനി വരാനിരിക്കുന്ന ഒരു തലമുറ അവർ വിദ്യാസമ്പന്നരാവേണ്ടത് നിർബന്ധമായ ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കി മക്കളെ വെറും ഒരു ജോലി ഓറിയന്റഡ് ആയി പഠിപ്പിക്കുന്നതിന് പകരം മക്കളുടെ മാനസികമായ വളർച്ചയ്ക്ക് രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ, നാടിന് സേവനം ചെയ്യാൻ ഒതുങ്ങുന്ന നല്ല കരുത്തരായ നേതാക്കന്മാരെ വളർത്തിയെടുക്കാനുള്ള ചിന്തയായിരിക്കണം നമ്മുടെ മാതാപിതാക്കളിൽ ഉണ്ടാവേണ്ടത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കൾക്ക് കരുത്തായി മാറേണ്ടത് മാതാപിതാക്കളാണ്. പാകിസ്ഥാനിലെ മുനീബ മസാരി എന്ന് പറയുന്ന
ഒരു അയൺ ഗേൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഉരുക്കു വനിതയുണ്ട്. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ മക്കൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. സ്വാഭാവികമായി നല്ലൊരു കുടുംബമാണെങ്കിൽ എന്താണോ പിതാവ് പറയുന്നത്, എന്താണോ മാതാവ് പറയുന്നത്, അത് കേൾക്കാൻ മക്കൾ നിർബന്ധിതരാവുന്നുണ്ട്. അതനുസരിച്ച് മക്കൾ കല്യാണത്തിന് തയ്യാറാകും. ഒരു പക്ഷെ അവർക്ക് മാതാപിതാക്കൾ കൊണ്ടുവന്ന പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്നാലും എൻ്റെ മാതാവിനെ എൻ്റെ പിതാവിനെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് അവർ കല്യാണത്തിന് തയ്യാറാവും. അതേപോലെ പാകിസ്ഥാനിലെ ഈ മുനീബ മസാരി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ വിവാഹം തീരുമാനിക്കപ്പെടുകയാണ്. ഈ സഹോദരി വിവാഹത്തിന് തയ്യാറാവുകയാണ്. പെണ്ണിന് ഈ ഒരു പ്രപ്പോസലിനോട് അല്ലെങ്കിൽ ഈ ഒരു വിവാഹത്തോട് പെണ്ണിന് താല്പര്യമുണ്ടായിട്ടില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞു. സ്വാഭാവികമായി രണ്ട് വർഷത്തെ വൈവാഹിക ജീവിതത്തിനിടയിൽ വലിയ ഒരു ആക്സിഡന്റിൽപ്പെട്ട് സഹോദരിയുടെ ശാരീരികമായ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. ഭർത്താവ് രക്ഷപ്പെടുകയും സഹോദരി ശാരീരികമായി തളരുകയും ചെയ്തു. നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, ഇനി ഗർഭം ചുമക്കാൻ കഴിയില്ല, മക്കളുണ്ടാവില്ല. സ്പൈനൽ കോഡിന് വരെ ക്ഷതം സംഭവിച്ച് കിടന്ന കിടപ്പിൽ ആറ് മാസക്കാലം ഹോസ്പിറ്റലിലേക്കെത്തി. പെണ്ണിന്റെ താല്പര്യമായിരുന്നു വലിയൊരു ആർട്ടിസ്റ്റ് ആകണമെന്നുള്ള താല്പര്യം. ഡോക്ടർമാർ വന്ന് നിരാശപ്പെടുത്തി. നിന്റെ ആഗ്രഹം സഫലീകരിക്കാതെ നിന്നെ വളരെ പെട്ടെന്ന് നിന്റെ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്തുവല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ആ നാല് ചുവരുകൾക്കകത്തലങ്ങളിൽ ആറ് മാസക്കാലത്തെ ജീവിതം വല്ലാത്ത നിരാശയാണ് ആ സഹോദരിക്ക് നൽകിയത്. ആ സഹോദരി തന്റെ സഹോദരങ്ങളോട് ഒരു പേനയും ഒരു പേപ്പറും മഷികളും കളറുകളും കൊണ്ടുവരാൻ പറഞ്ഞ് അതിനകത്തലങ്ങളിൽ നിന്ന് സമയം നീക്കാൻ കിടന്ന കിടപ്പിൽ ഒരുപാട് കളറുകൾ ഒരുപാട് ചിത്രങ്ങൾ വരക്കുകയുണ്ടായി. ആറു മാസക്കാലത്തിന് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തുന്നത്. കാലിന്റെ ശക്തി നഷ്ടപ്പെട്ടു, നടക്കാൻ കഴിയില്ല. ഇരുന്ന് തന്റെ കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ശക്തമായ വേദന ഉടലെടുക്കുകയും ഉടനെ തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇനി നിങ്ങൾക്ക് ഇരിക്കാനും കഴിയില്ല, കിടന്നിട്ടേ നിങ്ങൾ വല്ലതും ചെയ്യാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ മൂന്ന് വർഷക്കാലമാണ് കിടന്ന കിടപ്പിൽ ആ സഹോദരി തളർന്നത്. അങ്ങനെ ഈ പെണ്ണ് അഥവാ എന്റെ ഭാര്യ തന്റെ ഭാര്യ പ്രസവിക്കൂല എന്നും ഇനി ഒരിക്കലും എണീറ്റ് നടക്കൂല എന്നും തോന്നിയപ്പോ ഭർത്താവ് തന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുകയാണ്. ജീവിതത്തിൽ ഒരു പെണ്ണ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. പക്ഷേ ആ സഹോദരതിന് തയ്യാറായി. സഹോദരി നല്ല വിഷസ് നൽകിക്കൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാവട്ടെ എന്ന മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ മാനസികമായി തളരുകയും കരയുകയുമാണ്. ആ സമയത്താണ് ആ സഹോദരിയുടെ മുനീബ മസാരിയുടെ മാതാവ് തന്റെ മകളുടെ സമീപത്ത് കടന്നു വന്നുകൊണ്ട് മകളോട് പറയുന്നത്, മകളെ ഈ പ്രയാസം ഒരിക്കൽ നീ തരണം ചെയ്യും, ഈ സമയം കടന്നു പോകും, ഇതിനേക്കാളും നല്ലൊരു സമയം നിനക്കിനി വരാനുണ്ട്, നീ തളരരുത്, നീ ഒരിക്കലും നിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുത്, നിന്റെ പ്രതീക്ഷകൾ തീരാനായിട്ടില്ല, ഈ സമയത്തെക്കാളും എത്രയോ നല്ല ഒരു സമയം നിന്റെ ദൈവം നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷ ആ മാതാവിൽ നിന്ന് കിട്ടി. ആ ഒരു പ്രതീക്ഷയാണ് പിന്നെ പെണ്ണ് പാകിസ്ഥാനിലെ അയൺ ഗേൾ എന്ന ഉരുക്കു വനിത എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഇന്ന് ലോകത്ത് ഏറ്റവും മനോഹരമായ ഇൻസ്പിറേഷൻ നൽകുന്ന മോട്ടിവേഷൻ നൽകുന്ന പ്രഭാഷണങ്ങൾ ഇഷ്ടംപോലെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് പാകിസ്ഥാനിലെ വ്യത്യസ്തമായ സ്കൂളുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ കൂടെ നിന്ന് അവരുടെ പ്രയാസങ്ങൾ ഒപ്പാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും വീൽ ചെയറിലൂടെ നടക്കാൻ കഴിയാത്തതുകൊണ്ട് വീൽ ചെയറിലൂടെയാണ് ആ സഹോദരി ഇന്ന് യാത്ര ചെയ്യുന്നത്. അയൺ ഗേൾ ഓഫ് പാകിസ്ഥാൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന മുനീബ മസാരി എന്ന ഈ പെണ്ണ് തകർന്നു പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ മാതാവിന്റെ മനസ്സാന്നിധ്യമാണ്, ആ മാതാവിന്റെ മനക്കരുത്താണ്, ആ മാതാവ് നൽകിയ സമീപനമാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു മാർക്ക് കുറഞ്ഞു പോകുമ്പോഴേക്കും മക്കളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ മക്കളുടെ വളർച്ചയെ തടയുന്ന രീതിയിലുള്ള എത്രയോ എത്രയോ ചീത്ത വിളികളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും മക്കൾ അനുഭവിക്കുന്നുണ്ട്. ആ പരിഹാസങ്ങളാണ് പലപ്പോഴും നമ്മുടെ മക്കളുടെ തളർച്ചയുടെ കാരണമായി മാറുന്നത്. അതുകൊണ്ട് ഒരു പരാജയം കൊണ്ട് ഒരാൾ പരാജയപ്പെടുന്നില്ല.
ഒരാളുടെ മുന്നോട്ടുള്ള ഗമനത്തിനെ അത് തടസ്സമാകുന്നില്ല പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന പ്രചോദനം നൽകി തളരുമ്പോഴൊക്കെ വീഴുമ്പോഴൊക്കെ അവർക്ക് താങ്ങാൻ നമ്മുടെ വിലപ്പെട്ട കൈകൾ വെച്ചുകൊണ്ട് പ്രതീക്ഷകളുടെ നാമ്പുകൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ ഉണർത്താനും അവരെ വളർത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തയ്യാറാവണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് ഒരു എസ്എസ്എൽസിയുടെ പരാജയം അത് പരാജയമല്ല നൂറു പേർ എക്സാം എഴുതുമ്പോൾ അതിൽ തൊണ്ണൂറ് പേരും വിജയിക്കുന്ന അത്രയും ലാഘവത്തോടെ കാണേണ്ട ഒരു പരീക്ഷകളെയാണ് വലിയ ഒരു പ്രയാസമായി പർവ്വതീകരിച്ചുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരം പരാജയങ്ങളിൽ അവരുടെ കൂടെ നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തയ്യാറാവണം